ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാഭാഗം പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം, ഇയ്യോബ് 37, മത്തായി 13:51-58 വരെ, പ്രവർത്തികൾ 21:1-26 വരെ, യോഹനായ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യവും, കൊലോസ്യർ 1:16 സകലത്തിന്റെയും സൃഷ്ടാവ് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് വ്യക്തമാക്കുന്നു. നമുക്ക് കാണുവാൻ കഴിയുന്നതും കഴിയാത്തതുമായ സകല കാര്യങ്ങളെയും നിർമ്മിച്ചത് യേശുവാണ്. പ്രിയമുള്ളവരെ, എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചപ്പോൾ അവൻ അറിയപ്പെട്ടത് ഒരു തച്ചന്റെ മകനായിട്ടാണ്. കട്ടളയും കട്ടിലും കസേരയും കബോർഡുകളും ഉണ്ടാക്കുന്ന ഒരു തച്ചന്റെ മകനായി അറിയപ്പെടുവാൻ പെരുന്തച്ചനായ യേശു തയ്യാറായി. അങ്ങനെ അവൻ താഴ്മ ധരിച്ചതിന്റെ കാരണം നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപശാപത്തെ നീക്കി നിത്യമായ ജീവൻ നൽകുവാനാണ്. പെരുന്തച്ചനിൽ നിന്ന് തച്ചന്റെ മകൻ എന്നുള്ള അവസ്ഥയിലേക്ക് താണു. ആ പേരിൽ അറിയപ്പെട്ട് നമുക്ക് വേണ്ടി രക്ഷാമാർഗമൊരുക്കി മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ ആരംഗീകരിക്കുന്നുവോ അവർ നിത്യജീവനും നിത്യസ്വർഗത്തിനും അവകാശിയാകുന്നു. താങ്കൾ ഇതുവരെ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഈ യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിനെ നിങ്ങളുടെ ജീവിതം കൊടുക്കുവാൻ ഞാൻ താങ്കൾക്ക് ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ, യേശുവിനെ പോലെ താഴ്മ ധരിക്കുവാൻ അങ്ങ് എല്ലാ കൃപയും നൽകി ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവൻ പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ യേശുവിനെ കണ്ടെത്തി ജീവൻ പ്രാപിക്കുവാൻ അങ്ങ് കൃപ നൽകി സഹായിക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.